ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ കൂട്ടത്തെയാണ് ഗാലക്സികൾ എന്ന് വിളിക്കുന്നത്. രാത്രിയിലെ ആകാശം നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം ഏതെങ്കിലും ഗാലക്സികളുടെ ഭാഗം തന്നെയാണ്. നമ്മളുടെ സൗരയൂഥവും അത്തരത്തിലൊരു ഗാലക്സിയുടെ ഭാഗമാണ്. ക്ഷീരപഥം എന്നാണ് നമ്മുടെ ഗാലക്സിയെ വിളിക്കുന്നത്, അല്ലെങ്കിൽ മിൽക്കി വേ എന്ന് പറയും. എന്നാൽ ഇപ്പോൾ വെളിച്ചം തീർത്തും പുറപ്പെടുവിക്കാത്ത ഒരു ഇരുണ്ട ഗാലക്സിയെ കണ്ടെത്തിയിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ. ഏതാനും കുറച്ച് നക്ഷത്രങ്ങൾ ഒഴികെ ബാക്കി 90% ഇരുണ്ട മാറ്റർ അല്ലെങ്കിൽ ഡാർക്ക് മാറ്റർ എന്നാൽ നിർമ്മിതമാണ് ഈ ഗാലക്സി എന്ന് പറയപ്പെടുന്നത്. ഇതൊരു ഡ്വാർഫ് ഗാലക്സി അല്ലെങ്കിൽ കുളൻ ഗാലക്സി ആയിരിക്കാമെന്നാണ് ആദ്യം കരുതി പോന്നിരുന്നത്. എന്നാൽ പ്രതീക്ഷകളെയും ചിന്തകളെയും എല്ലാം തെറ്റിച്ചുകൊണ്ട് ഇത് ഒരു ഇരുണ്ട ഗാലക്സിയാണ് എന്ന സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതുമാത്രവുമല്ല, ദ മിസ്സിംഗ് സാറ്റലൈറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ദ ഡ്വാർഫ് സാറ്റലൈറ്റ് പ്രോബ്ലം എന്ന പ്രഹേളികയ്ക്ക് ഉത്തരം കൂടിയാണ് ഈ കണ്ടെത്തൽ. പക്ഷെ ചോദ്യം അതല്ല, ഇത് വെളിച്ചം തീർത്തും പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ പിന്നെ എങ്ങനെ ഇതിനെ കണ്ടെത്തി? മാത്രമല്ല, ഇതൊരു ഗാലക്സിയാണ് എന്ന് എങ്ങനെ തിരിച്ചറിഞ്ഞു? മാത്രവുമല്ല, എന്താണ് ഈ മിസ്സിംഗ് സാറ്റലൈറ്റ് പ്രോബ്ലം? ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്സിംഗ് സാറ്റലൈറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഡ്വാർഫ് ഗാലക്സി പ്രോബ്ലം എന്നത് ദശാബ്ദങ്ങളായി ശാസ്ത്രജ്ഞന്മാരെ കുഴക്കിയ ഒരു ചോദ്യമാണ്, ഒരു പ്രഹേളികയാണ്. LCDM മോഡലിംഗിന്റെയും മറ്റ് സിമുലേഷനിലൂടെയും പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഗാലക്സികളുടെ എണ്ണവും ടെലിസ്കോപ്പുകളുടെ സഹായത്തോടെ കാണാവുന്ന ഡ്വാർഫ് ഗാലക്സികളുടെ എണ്ണവും തമ്മിൽ എണ്ണത്തിൽ വലിയ പൊരുത്തക്കേടുണ്ട്. ഇവ തമ്മിൽ എണ്ണത്തിലുള്ള ഈ പൊരുത്തക്കേടിനെയാണ് മിസ്സിംഗ് സാറ്റലൈറ്റ് പ്രോബ്ലം അല്ലെങ്കിൽ ഡ്വാർഫ് ഗാലക്സി പ്രോബ്ലം എന്ന് പറയുന്നത്. ഏകദേശം 1 ബില്യണോളം മാത്രം നക്ഷത്രങ്ങളുള്ളതും വലിയ ഗാലക്സികളെ ചുറ്റുന്നതുമായ ചെറിയ ഗാലക്സികളെയാണ് കുളൻ ഗാലക്സികൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഗാലക്സിയായ ക്ഷീരപഥത്തിന്റെ അടുത്തുള്ള മെഗലാനിക് ക്ലൗഡ്സ്, അത് രണ്ടുതരം മെഗലാനിക് ക്ലൗഡ്സ് ഉണ്ട്, വലുതും ചെറുതും, അല്ലെങ്കിൽ സ്മോൾ ആൻഡ് ലാർജ് മെഗലാനിക് ക്ലൗഡ്സ്. ഈ രണ്ട് ഗാലക്സികളും കുളൻ ഗാലക്സിക്ക് ഉദാഹരണമാണ്. അടുത്തുള്ള വലിയ ഗാലക്സികളുടെ ഗുരുത്വാകർഷണ പരിധിയിൽ പെടുന്നതാണെങ്കിലും ഡ്വാർഫ് ഗാലക്സികൾക്ക് അവരുടേതായ സ്വന്തമായ വ്യക്തിത്വമുള്ള തനത് ഗാലക്സികളാണ്. ഡ്വാർഫ് ഗാലക്സികളെക്കാൾ വളരെ ദൂരെയുള്ളതും 10,000-ത്തോളം മാത്രം നക്ഷത്രങ്ങളുള്ളതുമായ ഗാലക്സികളും ഉണ്ട്. അൾട്രാ ഫെയിന്റ് ഡ്വാർഫ് ഗാലക്സീസ്, UFDs എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവയിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് ഡാർക്ക് മാറ്റർ ആണ്, അതായത് ഇരുണ്ട വസ്തുക്കൾ ആണ്. പ്രപഞ്ചത്തിന്റെ ആദിമ രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞേക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർക്ക് ഇവ എന്നും ഇഷ്ടപഠന മേഖലയാണ്. ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള UFDകളെല്ലാം വളരെയധികം പ്രായമുള്ളവയാണ്. ബിഗ് ബാങ് എന്ന പ്രപഞ്ചോൽപ്പത്തിയുടെ ഏതാനും മില്യൺ വർഷങ്ങൾക്ക് ശേഷം മാത്രം ഉണ്ടായിട്ടുള്ളവയാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. മിസ്സിംഗ് സാറ്റലൈറ്റ് പ്രോബ്ലം എന്നുള്ള എണ്ണത്തിലെ പൊരുത്തക്കേട് നിലനിൽക്കാൻ കാരണം ഡ്വാർഫ് ഗാലക്സികളുടെ സാമീപ്യം ആവാം എന്ന് കരുതപ്പെടുന്നു. ഒരു സാധാരണ ഗാലക്സിയിൽ ഹൈഡ്രജൻ ഗ്യാസ്, കോസ്മിക് ഡസ്റ്റ് അതായത് പൊടിപടലങ്ങൾ, ഡാർക്ക് മാറ്റർ ഹാലോ, അതുപോലെ തന്നെ ഏറ്റവും നടുവിൽ ഒരു ബ്ലാക്ക് ഹോൾ എന്നിവ അടങ്ങിയതാണ്. കാണാവുന്ന പദാർത്ഥങ്ങളെക്കാൾ കൂടുതൽ ഗാലക്സികളിൽ ആകമാനം വ്യാപിച്ചു കിടക്കുന്ന നോൺ ബാരിയോണിക് പദാർത്ഥങ്ങൾ ഉൾപ്പെടുന്നവയാണ് ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത്. ബാരിയോണിക് പദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നിവ ഉൾപ്പെടുന്നവയാണ്. എന്നാൽ നോൺ ബാരിയോണിക് വസ്തുക്കളിൽ ഇവയെ കൂടാതെ തന്നെ ന്യൂട്രിനോ, ആക്സിയോണുകൾ മുതലായ പദാർത്ഥങ്ങളും ഉൾപ്പെടുന്നു. പക്ഷേ ഡ്വാർഫ് ഗാലക്സിയിൽ നേരെ മറിച്ച് നക്ഷത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഡാർക്ക് മാറ്റർ കൊണ്ട് മാത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നവയായിരിക്കും. ഇത്തരം ഗാലക്സികൾക്ക് നക്ഷത്രങ്ങൾക്ക് ജന്മം കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ. ഇതെല്ലാം വെറും അനുമാനങ്ങൾ മാത്രമായിരുന്നു ഇന്നലെ വരെ. എന്നാൽ ഇന്ന് യഥാർത്ഥത്തിൽ ഡാർക്ക് ഗാലക്സിയെ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷേ വെളിച്ചം പുറപ്പെടുവിക്കാത്ത ഇവയെ എങ്ങനെ തിരിച്ചറിഞ്ഞു എന്ന ചോദ്യം അപ്പോഴുമുണ്ട്. ഇവയിൽ അടങ്ങിയിരിക്കുന്ന ന്യൂട്രൽ ഹൈഡ്രജൻ ഗ്യാസ് സൃഷ്ടിക്കുന്ന 21 സെന്റിമീറ്റർ സ്പെക്ട്രൽ ലൈൻ ആണ് ഇവയെ തിരിച്ചറിയാനുള്ള കാരണം. ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ അതിന്റെ നോർമൽ ഡയറക്ഷനിൽ നിന്ന് ഫ്ലിപ്പ് ചെയ്ത് ആന്റി പാരലൽ ആയി പ്രോട്ടോണിനെ ചുറ്റുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ സ്പെക്ട്രൽ രേഖ. പക്ഷേ എല്ലാ ഹൈഡ്രജൻ മേഘങ്ങളും ഡാർക്ക് ഗാലക്സി ആകണമെന്നില്ല. മിക്കവാറും ഡാർക്ക് ഗാലക്സികൾ ന്യൂട്രൽ ഹൈഡ്രജൻ മേഘങ്ങൾ ആയിരിക്കും. മാത്രമല്ല മറ്റ് ഗാലക്സികളിൽ നിന്നും ഒറ്റപ്പെട്ട നിലയിൽ വളരെ ദൂരത്തായിരിക്കും ഇവ സ്ഥിതി ചെയ്തിട്ടുണ്ടാവുക. 500 മീറ്റർ അപ്രച്ചർ സ്പെറിക്കൽ റേഡിയോ ടെലിസ്കോപ്പ് ഫാസ്റ്റ്, അതുപോലെ തന്നെ പനോറമിക് സർവേ ടെലിസ്കോപ്പ് ആൻഡ് റാപ്പിഡ് റെസ്പോൺസ് സിസ്റ്റം എന്നിവ ഉപയോഗിച്ചാണ് ഇത്തരം ഗാലക്സികളെ കണ്ടെത്തിയത്. വളരെ കുറഞ്ഞ നക്ഷത്രപിണ്ഡമുള്ള ഒറ്റപ്പെട്ട ഈ ഡാർക്ക് ഗാലക്സിക്ക് പേര് ഫാസ്റ്റ് J0139+4328 എന്നാണ്. മാത്രമല്ല ഈ ഗാലക്സി റെഡ് ഷിഫ്റ്റ് കാണിക്കുന്നുമുണ്ട്. ഒരു നക്ഷത്രമോ അല്ലെങ്കിൽ ഗാലക്സിയോ റെഡ് ഷിഫ്റ്റ് കാണിക്കുന്നു എന്നതിന്റെ അർത്ഥം അത് നമ്മളിൽ നിന്നും വളരെ ദൂരെയാണ്. ഏകദേശം 1 മുതൽ 1.25 മില്യൺ പ്രകാശവർഷം, ലൈറ്റ് ഇയർ ദൂരെയായിരിക്കും എന്നാണ് കണക്കാക്കപ്പെടുന്നത്.
പക്ഷേ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഫാസ്റ്റ് J0139+4328 എന്ന ഡാർക്ക് ഗാലക്സി ഈ പ്രതീക്ഷയെ തെറ്റിച്ചിരിക്കുകയാണ്. ഏകദേശം 94 മില്യൺ ലൈറ്റ് ഇയർ അകലെയാണ് ഈ ഗാലക്സി സ്ഥിതി ചെയ്യുന്നത്. ഈ ഗാലക്സിയിൽ 690,000 സൗരമണ്ഡം ഉണ്ടാവും എന്നാണ് കണക്കാക്കുന്നത്. മാത്രമല്ല 83 മില്യൺ സൗരമണ്ഡത്തിന് സമാനമായ ന്യൂട്രൽ ഹൈഡ്രജൻ ഇതിൽ ഉണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. 110 ബില്യൺ സൗരമണ്ഡത്തിന് സമാനമായ ബാരിയോണിക് പദാർത്ഥങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയും വലിയ പിണ്ഡമുണ്ട് അല്ലെങ്കിൽ മാസ് ഉണ്ട് എന്ന് പറയുമ്പോഴും പ്രപഞ്ചത്തിലുള്ള മൊത്തം ഗാലക്സികളുടെ പിണ്ഡത്തിന്റെ വളരെ ചെറിയ അളവ് മാത്രമേ ആകുന്നുള്ളൂ. അതായത് കടലിൽ നിന്നും നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം മുക്കി മാറ്റിയാൽ എത്രമാത്രം ഉണ്ടോ അതിന്റെ അളവിലേ ഉള്ളൂ എന്ന് പറയാം. ഡാർക്ക് ഗാലക്സിയുടെ കണ്ടുപിടുത്തത്തോടെ ഡാർക്ക് മാറ്റർ എന്ന വസ്തുവിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചും സാമീപ്യത്തെ കുറിച്ചും കൂടുതൽ വ്യക്തമായ അറിവുകൾ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല ഈ പ്രപഞ്ചത്തിന്റെയും ഇതിലുള്ള വസ്തുക്കളുടെയും എല്ലാം ഉൽപ്പത്തിയും നിലനിൽപ്പും എങ്ങനെ നടന്നു പോകുന്നു എന്നതിന് കൂടുതൽ വ്യക്തമായ ഉത്തരം കിട്ടുമെന്നും ശാസ്ത്രലോകം കരുതുന്നുണ്ട്. അനന്തം അജ്ഞാതം അവർണനീയം, ഈ ലോകഗോളം തിരിയുന്ന മാർഗം, അതിങ്കലം കണ്ട് ഒരിടത്ത് നിന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു എന്ന് കവി പാടിയിട്ടുണ്ട്. എത്ര ശരിയാണല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.